മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറഞ്ഞ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തനിക്ക് ജന്മദിനാശംസകൾ അറിയിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തമിഴിലുള്ള ട്വീറ്റ് റീ ചെയ്തുകൊണ്ടായിരുന്നു സ്റ്റാലിൻ നന്ദിക്കുറിപ്പ് പങ്കുവച്ചത് മലയാളത്തിൽ നന്ദി സഖാവേ എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് സ്റ്റാലിനെ നേരിൽ കണ്ടാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആശംസ അറിയിച്ചത് പിന്നീട് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ആശംസയും നേർന്നിരുന്നു പ്രിയപ്പെട്ട സ്റ്റാലിനെ നേരിൽ കണ്ട് ജന്മദിനാശംസകൾ നേർന്നു കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ശക്തിപ്പെടുത്താനും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറലിസം മതേതരത്വം ബഹുസ്വരത സാമൂഹിക നീതി തുടങ്ങിയ ഉന്നതമായ ആശയങ്ങൾക്ക് വേണ്ടി തുടർന്നും പോരാടാനും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നുമായിരുന്നു എം കെ സ്റ്റാലിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന എം കെ സ്റ്റാലിന്റെ ആത്മകഥ പ്രകാശന ചടങ്ങിലും പിണറായി വിജയൻ പങ്കെടുത്തിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഡി എം കെ പ്രസ്ഥാനം ആദ്യം മുതൽക്കേ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ കൂടെയാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ യുക്തിയും ശാസ്ത്രബോധവും ഉയർത്തിപ്പിടിച്ചു തമിഴും കേരളവും ഒരേ മണ്ണിന്റെ മക്കളാണ് ആ ബന്ധം മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് ദ്രാവിഡ രാഷ്ട്രീയം സാധാരണക്കാരുടെ സംരക്ഷണമാണ് മുന്നോട്ട് വെക്കുന്നത് മതമൗലികവാദവും ഏകാധിപത്യവും ഇന്ത്യയിൽ ശക്തി പ്രാപിക്കുകയാണ് ഇതിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടേണ്ട സമയമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിൽ പറഞ്ഞു ഉങ്ങളിലൊരുവൻ എന്നാണ് ആത്മകഥയ്ക്ക് പേരു നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ചയായിരുന്നു പ്രകാശന ചടങ്ങ് രാഹുൽ ഗാന്ധിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് നാഷണൽ കോൺഫറൻസ് പാർട്ടി നേതാവ് ഒമർ അബ്ദുള്ള തൂത്തുക്കുടി എംപിയും എം കെ സ്റ്റാലിന്റെ സഹോദരിയുമായ കനിമൊഴി തമിഴ്നടൻ സത്യരാജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരായ പ്രതിപക്ഷ കൂട്ടായ്മയിൽ നിർണായക ശക്തികളായ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു എന്നിവരുടെ അസാന്നിധ്യവും ചടങ്ങിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മൂന്ന് വാല്യങ്ങളിലേറുമെന്ന ആത്മകഥയുടെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തത് രാഷ്ട്രീയത്തിലെ സ്റ്റാലിന്റെ തുടക്കകാലമാണ് ഉംഗളിലൊരുവനിലുള്ളത് ഇരുപത്തിമൂന്ന് വയസ്സുവരെയുള്ള സ്റ്റാലിന്റെ ജീവിതമാണ് ഇതിൽ പറയുന്നത് അതേസമയം ആത്മകഥയുടെ പ്രകാശന ചടങ്ങ് രാജ്യത്ത് ഉയർന്നുവരുന്ന പുത്തൻ പ്രതിപക്ഷ ഐക്യത്തിന്റെ സൂചനയായി മാറി ദേശീയ പ്രതിപക്ഷ നേതൃനിരയുടെ സംഗമമായി മാറിയ ചടങ്ങിൽ രാഷ്ട്രീയ നേതാക്കളെ കൂടാതെ തെന്നിന്ത്യൻ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ചലച്ചിത്ര താരങ്ങളായ സത്യരാജ് നാസർ ശരത് കുമാർ പ്രഭു രോഹിണി കവി വൈരമുത്തു തുടങ്ങി നിരവധി പ്രമുഖരും പങ്കെടുത്തിരുന്നു